हलो डिय फ्रेंड्स एस एस जी डी कॉन्स्टेबल मतर क्लासल्वर स्वागत इन जी के सेशन या वह प्रीवियस इयर क्वस्टनसुन सो इन सेशन नाम फिफ्टी क्वस्टनसी प्रत्येक मोस्ट रिपीट कं वह अंपद चौदह या सेशन वह सो नमक सेशन स्टार्ट आद्य चौदह नोक वाट इस द यूनिट ऑफ रेसिस्टेंस वाट इस द यूनिट ऑफ रेसिस्टेंस एम्पियर कूलम हेनरी और ओम റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓം ആണ് ഓക്കെ ആംപിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ് കൂളംബ് എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ് ആൻഡ് ഹെൻറി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓക്കെ വെൻ ഡിഡ് ബംഗാൾ പാർട്ടീഷൻ ടേക്ക് പ്ലേസ് 1904 1905 1906 or 1911 എപ്പോഴാണ് ബംഗാൾ വിഭജനം നടന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പല എക്സാംസിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് ബംഗാൾ പാർട്ടീഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല ചോദ്യങ്ങളും കണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്നാണ് ഈ ബംഗാൾ പാർട്ടീഷൻ ഡിക്ലെയർ ചെയ്തത് 20th July 1905 ആണ് എന്നാൽ ഇത് ആക്ച്വലി നിലവിൽ വരുന്നത് 16th October 1905 ആണ് ഓക്കെ അപ്പൊ ഡിക്ലെയർഡ് ഓൺ 20th July 1905 അത് കഴിഞ്ഞ് 16th October 1905 ആക്ച്വൽ പാർട്ടീഷൻ നടക്കുന്നത് ഈ സമയത്ത് വൈസ്രോയ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലോർഡ് കേഴ്സൺ ആയിരുന്നു ബംഗാൾ പാർട്ടീഷന്റെ സമയത്ത് വൈസ്രോയ് ഈ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഓക്കെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു INCയുടെ പ്രസിഡന്റ് ഈ ഒരു ടൈം പീരീഡിൽ ഇനി എങ്ങനെയാണ് ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തത് ബംഗാൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്ലി നോക്കിയാൽ വളരെ വലിയൊരു ഏരിയ ആണെന്ന് പറഞ്ഞാണ് ഇതിനെ ഒരു ഡിവൈഡ് ചെയ്തത് എന്നാൽ ഡിവൈഡ് ചെയ്തത് മുസ്ലിം മെജോറിറ്റിയും ഹിന്ദു മെജോറിറ്റി റീജിയൻസുമായിട്ടാണ് ഹിന്ദു മെജോറിറ്റി ഉള്ള വെസ്റ്റേൺ ബംഗാൾ ആൻഡ് മുസ്ലിം മെജോറിറ്റി ഉള്ള ഈസ്റ്റേൺ ബംഗാൾ ആയിട്ടാണ് ഇതിനെ പാർട്ടീഷൻ ചെയ്തത് ക്യാപിറ്റൽസ് എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം വെസ്റ്റേൺ ബംഗാളിന്റെ ക്യാപിറ്റൽ കാൽക്കട്ട ആയിരുന്നു ആൻഡ് മുസ്ലിം മെജോറിറ്റി ഉള്ള ഈസ്റ്റേൺ ബംഗാളിന്റെ ക്യാപിറ്റൽ ധാക്കിയായിരുന്നു ഓക്കെ ഇനി ഈ ഡേറ്റിനെ ഡേ ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ഒബ്സർവ് ചെയ്തത് ഇനി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ടു ഒപ്പോസ് ബംഗാൾ പാർട്ടീഷൻ ബംഗാൾ പാർട്ടീഷൻ നടന്നപ്പോൾ ഇന്ത്യൻസ് അതിനെ ഒപ്പോസ് ചെയ്യുകയുണ്ടായി അത് എങ്ങനെയാണ് ഒപ്പോസ് ചെയ്തത് ബോയ്കോട്ട് മൂവ്മെന്റ് ആൻഡ് സ്വദേശി മൂവ്മെന്റ് വഴിയാണ് ബംഗാൾ പാർട്ടീഷനെ ഒപ്പോസ് ചെയ്തത് ഇന്ത്യൻസ് ഓക്കെ ഈ റിവോൾട്ട്സിന്റെ ചീഫ് ആർക്കിടെക്ട്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലാൽ ബാൽ പാലായിരുന്നു ഓക്കെ മൂന്ന് പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ് ഇവരെ പറ്റി സോ ലാൽ ബാൽ പാലായിരുന്നു ഈ നമ്മൾ റിവോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്തതിന്റെ മെയിൻ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സമയത്ത് രവീന്ദ്രനാഥ് ടെഗോർ എഴുതിയ പാട്ടാണ് അമോർ ഷോണാർ ബാംഗ്ല എന്ന് പറയുന്നത് ഓക്കെ ബംഗാളിനെ പറ്റി എഴുതിയതാണ് അദ്ദേഹം അമോർ ഷോണാർ ബാംഗ്ല ഇത് പിന്നീട് ഇപ്പൊ നമുക്കറിയാം ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ സോ 1905 രവീന്ദ്രനാഥ് ടെഗോർ ബംഗാൾ പാർട്ടീഷന്റെ സമയത്ത് എഴുതിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അമോർ ഷോണാർ ബാംഗ്ല ഇതിലെ മെയിൻ ലീഡേഴ്സ് ഏതെല്ലാം റീജിയൻസിൽ നിന്നാണ് അവർ ഈ റിവോൾട്ടിന്റെ നേതൃത്വം നൽകിയത് എന്നും ചോദിക്കാറുണ്ട് പൂനെ ആൻഡ് മഹാരാഷ്ട്രയിലായിരുന്നു ബാലഗംഗാധർ തിലക് അതാണ് ബാൽ ഓക്കെ പൂനെ ആൻഡ് മഹാരാഷ്ട്ര റീജിയനില് ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധർ തിലക് ആയിരുന്നു പഞ്ചാബ് ആൻഡ് നോർത്തേൺ ഇന്ത്യയില് അജീത് സിംഗ് ആൻഡ് ലാല ലാജ്പത് റായ് ഓക്കെ അതാണ് ലാൽ പിന്നെ മദ്രാസ് പ്രസിഡൻസിയില് ചിദംബരം പിള്ളയായിരുന്നു എന്നാൽ ബിപിൻ ചന്ദ്രപാൽ അതാണ് നമ്മുടെ ലാൽ ബാൽ പാലിലെ പാല് അദ്ദേഹം എക്സ്റ്റെൻസീവ് ലെക്ചർ ടൂർസ് ആണ് ഈ സമയത്ത് നടത്തിയത് ഓക്കെ ആൾക്കാരെ ഒക്കെ ഇൻഫോം ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഡൽഹിയിലെ നേതൃത്വം നൽകിയത് സയ്യദ് ഹൈദർ റാസയാണ് ഓക്കെ അപ്പൊ ഈ ആൾക്കാരുടെ പേരെല്ലാം പഠിച്ചു വെക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ലീഡേഴ്സും ഇനി ഇത്രയും റിവോൾട്ട്സ് ഒക്കെ ഒപ്പോസിഷൻ ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് 1911 ഈ ബംഗാൾ പാർട്ടീഷൻ അത് ക്യാൻസൽ ചെയ്യുകയുണ്ടായി ഓക്കെ ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ് ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്ത് ബംഗാൾ വീണ്ടും റീയുണൈറ്റഡ് ആകുന്നതായിട്ട് ഡിക്ലെയർ ചെയ്തത് ജംഷേദ്ജി ടാറ്റ വാസ് എ ഫൗണ്ടർ ഓഫ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഹു ബിൽറ്റ് ദ താജ് മെഹൽ ഹോട്ടൽ ഇൻ മുംബൈ ഇതിൽ എന്താണ് ജംഷേദ്ജി ടാറ്റ ഓർ ഓൾ ദി അബവ്
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ്. ഇത് പലർക്കും ഉറപ്പായിരിക്കും, എന്നാൽ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ഇതും ജംഷേദ്ജി ടാറ്റ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ആൻഡ് താജ്മഹൽ ഹോട്ടൽസ് ഇൻ മുംബൈ, ഇതെല്ലാം തന്നെ ജംഷേദ്ജി ടാറ്റയാണ് സ്റ്റാർട്ട് ചെയ്തത്. നാലാമത്തെ ചോദ്യം നോക്കാം. പ്രിൻസിപ്പൽ പേട്രൻ ഓഫ് ഗാന്ധാര ആർട്ട്, പ്രിൻസിപ്പൽ പേട്രൻ ഓഫ് ഗാന്ധാര ആർട്ട് ആരായിരുന്നു? മൗര്യസ്, സത്വാഹനാസ്, സാക്കാസ് ആൻഡ് കുഷാനാസ്, ഓൾ ദി അബവ്, ഇതിൽ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാക്കാസ് ആൻഡ് കുഷാൻസ് ആയിരുന്നു ഗാന്ധാര ആർട്ടിന്റെ പ്രിൻസിപ്പൽ പേട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സാക്കാസിന്റെ കുഷാൻസിന്റെ ഇമ്പോർട്ടന്റ് റൂളർ ആരായിരുന്നു? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കണ്ടതാണ്, കനിഷ്കയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളർ. കുഷാൻസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളർ ആണ്. അതുപോലെ തന്നെ സാക്ക ഇറ സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹമാണ് 78 AD. സാക്കാസിന്റെ ഇമ്പോർട്ടന്റ് റൂളർ രുദ്രദമനായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഗുരു ഗോബിന്ദ് സിംഗ് വാസ് ദ 10th സിഖ് ഗുരു, ഫൗണ്ടർ ഓഫ് ഇന്റേണൽ കൗൺസിൽ ഓഫ് സിഖ് അല്ലെങ്കിൽ ഖാൽസ എന്ന് പറയുന്നത്, ഓദർ ഓഫ് ദശം ഗ്രന്ഥ്, ഓൾ ദി അബവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബവ് ആണ്. ഗുരു ഗോബിന്ദ് സിംഗ് നമുക്കറിയാം സിഖ് ഗുരു ആയിരുന്നു, 10th സിഖ് ഗുരു ആയിരുന്നു അദ്ദേഹം, 10th ആൻഡ് ലാസ്റ്റ് സിഖ് ഗുരു ആണ് അദ്ദേഹം. ഫൗണ്ടർ ഓഫ് ഖൽസ, അതുപോലെ തന്നെ ദശം ഗ്രന്ഥിന്റെ ഓഥർ അദ്ദേഹമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് സ്യൂസൈഡ് പ്രിവെൻഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ, വേൾഡ് സ്യൂസൈഡ് പ്രിവെൻഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 10th September, 10th December, 9th September ഓർ 8th September എന്നാണ് വേൾഡ് സ്യൂസൈഡ് പ്രിവെൻഷൻ ഡേ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 10th September ആണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. തോഡ ട്രൈബ് മെയിൻലി ലിവ്സ് ഇൻ മധ്യപ്രദേശ്, തമിഴ്നാടു, കേരള ഓർ കർണാടക, ഇതിൽ എവിടെയാണ് തോഡ ട്രൈബ് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തമിഴ്നാടുവിലാണ് തോഡ ട്രൈബ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് രാം ചരിത് മാനസ് ആര് എഴുതിയതാണ്? മഹർഷി വാൽമീകി, തുളസീദാസ്, കാളിദാസ്, നൺ ഓഫ് ദി അബവ്. ശരിയായ ഉത്തരം രാംചരിത് മാനസ് എഴുതിയത് ഓപ്ഷൻ ഡി, തുളസീദാസ് ആണ് രാംചരിത് മാനസ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഇസ് ദ ലീഡിംഗ് സ്റ്റേറ്റ് ഇൻ ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽസിലെ ലീഡിംഗ് സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര, തമിഴ്നാടു, കേരള ഓർ ഗുജറാത്ത്. ലീഡിംഗ് ടെക്സ്റ്റൈൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ, മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്രയാണ് ലീഡിംഗ് സ്റ്റേറ്റ് ഇൻ ടെക്സ്റ്റൈൽ. Which iron ore contains 72% of iron, highest iron concentration ആണ്. ഏത് അയൺ ഓറിലാണ് 72% അയൺ കാണാൻ പറ്റുന്നത് നമുക്ക്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലെമനൈറ്റ് ഓർ സിഡറൈറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ഡി, മാഗ്നറ്റൈറ്റിലാണ് 72% അയൺ ഉള്ളത്. ഹെമറ്റൈറ്റിൽ 60-70% ആണ്, ലെമനൈറ്റിൽ 40-60% ആണ്, ആൻഡ് സിഡറൈറ്റിൽ 40-50% ആണ്. അപ്പൊ 72% അയൺ ഉള്ളത് ഓപ്ഷൻ ബി, മാഗ്നറ്റൈറ്റിലാണ്. പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു, പതിനൊന്നാമത്തെ നോക്കാം. മൂവ്മെന്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് സെക്കൻഡ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഐ എൻ സി സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ് ഉണ്ട് പലതും. നമ്മൾ ഗാന്ധിജിയെ പറ്റിയുള്ള ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. സോ ആ സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിലൊരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ക്രോണോളജിക്കൽ ഓർഡറിലാണ് അവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ടൈം ലൈൻ ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിൽ വെക്കുക, ആൻഡ് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ പല പേരുകൾ ലൈക്ക് നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസോബീഡിയൻസ് ഇതൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ ആ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഐ എൻ സി ലോഞ്ച് ചെയ്ത മൂവ്മെന്റ് ഏതാണെന്നാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം പീരീഡ് എന്താണ്? 1939 തൊട്ട് 1945 വരെയുള്ള ടൈം പീരീഡ് ആണ് സെക്കൻഡ് വേൾഡ് വാറിന്. അപ്പൊ ആ സമയത്ത് ഏത് മൂവ്മെന്റ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഈ മൂവ്മെന്റ്സിന്റെ ഇയർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം.
ആ സമയത്ത് നടത്തിയ മൂവ്മെന്റ് ഏതാണെന്ന്. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് 1930s അല്ലെ, ഇതിനോട് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡാണ്ടി മാർച്ച് ഒക്കെ ഗാന്ധിജി നടത്തിയത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920s. ഖിലാഫത്ത് മൂവ്മെന്റും ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒരു 1919 to 1924 വരെയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് നടക്കുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമായിട്ട്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നത് 1942. സോ അതാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ഹു കമ്പോസ് ദ എപ്പിക് പോയം കുമാരസംഭവം? കുമാരസംഭവം എന്ന് പറയുന്ന പോയം അത് കമ്പോസ് ചെയ്തത് ആരാണ്? മഹർഷി വാൽമീകി, തുളസിദാസ്, കാളിദാസ്, none of the above. ആരാണ് ഇതില് കുമാരസംഭവം കമ്പോസ് ചെയ്ത പോയറ്റ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാളിദാസ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ മറ്റു ചില ഇമ്പോർട്ടന്റ് വർക്ക്സ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അഭിജ്ഞാന ശാകുന്തളം, രഘുവംശം, മേഘദൂതം, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം, രഘുവംശം, മേഘദൂതം, ഇതെല്ലാം തന്നെ കാളിദാസിന്റേതാണ്. സെബിൻ അവാർഡ് ഇസ് ഗിവൺ ഫോർ ദ കൺസർവേഷൻ ഓഫ്, അധികം കണ്ടുവരാത്തൊരു ചോദ്യമാണ് സെബിൻ അവാർഡ്. സെബിൻ അവാർഡ് എന്തിന്റെ കൺസർവേഷന് വേണ്ടി കൊടുക്കുന്നതാണ്? ആംഫിബിയൻസിന്റേതാണോ, റെപ്റ്റൈൽസിന്റെ ആണോ, ബേർഡ്സിന്റെ ആണോ, അതോ കോറൽസിന്റെ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആംഫിബിയൻസിന്റെ കൺസർവേഷന് വേണ്ടി നൽകുന്ന അവാർഡ് ആണ് സെബിൻ അവാർഡ്. 14th ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് റൈസിംഗ് സൺ? വിച്ച് കൺട്രി is known as land of rising sun? Japan, Thailand, Norway or Ireland? ഇതിലെ ഏത് കൺട്രി ആണ് നമ്മൾ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് വിളിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജപ്പാൻ ആണ്. ജപ്പാൻ ആണ് ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. ഇനി ഇന്ത്യയിലെ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഇസ് നോൺ ആസ് ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിയായ ഉത്തരം അരുണാചൽ പ്രദേശ് ആണ്. കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാൻ ആണ്. 15th question നോക്കാം. Which part of the body is related to pacemaker? Pacemaker നമ്മൾ പഠിക്കുന്നത് ഏത് സിസ്റ്റം പഠിക്കുമ്പോഴാണ്? ബ്രെയിൻ ആണോ, കിഡ്നി ആണോ, ഹാർട്ട് ആണോ, ലങ്സ് ആണോ? നമ്മൾ ഏത് ഓർഗനെ പറ്റി പഠിക്കുമ്പോഴാണ് പേസ്മേക്കറിനെ പറ്റി പഠിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹാർട്ട് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഓർത്തിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സർജറീസ് കേട്ടിട്ടുണ്ട് അല്ലെ, പേസ് മേക്കർ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലർക്ക്. എന്താണ് ഈ പേസ് മേക്കർ? നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തില് എസ് എ നോഡ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ എസ് എ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത് ആക്ച്വലി. ഇനി അതിന് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഫോൾട്ട് വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെക്കും. ഓക്കെ, അപ്പൊ പേസ് മേക്കർ എന്ന് പറഞ്ഞ് ഇറ്റ്സ് റിലേറ്റഡ് ടു ഹാർട്ട്. Which country has been suspended by International Olympics Committee till the end of 2022? ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഏത് കൺട്രിയാണ് 2022 വരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? റഷ്യ, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ ഓർ സൊമാലിയ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നോർത്ത് കൊറിയയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നോർത്ത് കൊറിയ ഇപ്പോഴത്തെ ഇപ്പൊ ഈ കഴിഞ്ഞ സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെ അടുത്ത 2022 വരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, The National Association of Software and Services Company, NASSCOM. NASSCOM എന്നാണ് പറയുന്നത്, ചിലപ്പോൾ എക്സാമ്പിൾ NASSCOM എന്ന് മാത്രമേ വരുള്ളൂ, അപ്പൊ അതെന്താണെന്ന് വിചാരിക്കരുത്, ഇതെല്ലാം ക്യാപിറ്റലിൽ വേണമായിരുന്നു, സോറി. സോ ദ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനി ഹാസ് കൊളാബറേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ ടു ലോഞ്ച് ആൻഡ് ഇന്നോവേഷൻ ഫാക്ടറി? ഓക്കെ, അപ്പൊ ഈ NASSCOM എന്ന് പറയുന്ന ബോഡി ഏത് സ്റ്റേറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ചേർന്നാണ് ഇന്നോവേഷൻ ഫാക്ടറി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെലുങ്കാന, തമിഴ്നാടും, കേരള ഓർ കർണാടക? തെലുങ്കാനയാണ് 2020 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇയർ ആയി ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ NASSCOM എന്ന് പറയുന്ന ബോഡി തെലുങ്കാനയുമായി കൊളാബറേറ്റ് ചെയ്ത് ഇന്നോവേഷൻ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തെലുങ്കാനയാണ്. Where is Red Square located? Red Square Kashmir lano, Moscow lano, New York lano, adho London lano? Red Square. Red Square ennu parayunnathu one of the oldest and largest square in Moscow aanu. Okay?
one of the oldest and largest square in Moscow, Russia. Appo red square evidiyana? Moscow, Russia. What does C in CBS stands for in the field of banking? Banking meghalayil CBS ennu parayunnathile C endanannu choichikkunnu. Continent, core, credit or complete. Shariyaya uttaram option B, core aanu. CBS ennu parayunnathu core banking solutions aanu. Okay, core banking solutions. അടുത്ത ചോദ്യം which of the following is a flying lizard? Flying lizard ഈ കൊടുത്തിരിക്കുന്നതിൽ flying lizard ഏതാണ്? Draco, Heloderma, Gecko or monitor lizard? ഇതിൽ ഏതാണ് flying lizard? ശരിയായ ഉത്തരം option A, Draco ആണ് flying lizard. Okay, Heloderma എന്ന് പറയുന്നത് ഒരു poisonous lizard ആണ്. Gecko എന്ന് പറയുന്നത് വളരെ ചെറിയൊരു lizard ന്റെ group ആണ്. And monitor lizard എന്ന് പറയുന്നത് largest lizards ആണ് ഇതൊക്കെ. Okay, so Draco ആണ് flying lizard. Which of the following sports is related to knockout? Knockout എന്ന് പറയുന്ന term നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിക്കറ്റിലാണോ, ബോക്സിംഗിലാണോ, ഫുട്ബോളിലാണോ, ബാസ്കറ്റ്ബോളിലാണോ? ഇപ്പൊ നമ്മൾ പലതരം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, നോക്കൌട്ട് മാച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ആക്ച്വലി ഈ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സ്പോർട്ടിനോട് റിലേറ്റഡ് ചെയ്തിട്ടാണ്. അത് ഏത് സ്പോർട്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബോക്സിംഗ് ആണ്. ബോക്സിംഗിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് നോക്കൌട്ട് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ആർ എൻ എ? വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് RNA, ribonucleic acid. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിരേഷൻ, പ്രോട്ടീൻ സിന്തസിസ് ഓർ ഫെർട്ടിലൈസേഷൻ? ശരിയായ ഉത്തരം ആർ എൻ എ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ. അതിന്റെ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് സെൻട്രൽ ഡോഗ്മ എന്നാണ്. അതായത് ഡി എൻ എയിൽ നിന്നുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ആർ എൻ എ ആയി മാറുന്നു, ആൻഡ് ആർ എൻ എ അത് ഫംഗ്ഷണൽ പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. സോ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, which of the following is not an official language of United Nations? United Nations inde official language il 6 languages aanu ullad. Adile pedathathu idil edaanu nanu choichirikkana. Chinese, Arabic, Portuguese or Spanish? UN inde official languages il pedathathu option C, Portuguese aanu. Edakkeyanu ini official languages adu namukku note edu vekkam. Arabic, Chinese, Spanish ee moonanna namukku idunnane kitti. Idu koodathe ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ. ഓക്കെ, അപ്പോൾ അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ആൻഡ് റഷ്യൻ, ഇതാണ് 6 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. വിച്ച് കൺട്രി ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി? വിച്ച് കൺട്രി ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി? ഇന്ത്യ, ബ്രസീൽ, ചൈന ഓർ ശ്രീലങ്ക? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ ആണ്. ബ്രസീൽ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ശരിയായ ഉത്തരം കർണാടകയാണ്. കർണാടകയാണ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. 25th question നോക്കാം. When is ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ്സ് ഇൻഡിജീനസ് പീപ്പിൾ ഓർ വേൾഡ് ട്രൈബൽ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? 20th മാർച്ച് ആണോ, 1st ഡിസംബർ ആണോ, 9th ഓഗസ്റ്റ് ആണോ, അതോ 6th സെപ്റ്റംബർ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 9th ഓഗസ്റ്റ് ആണ്. 9th ഓഗസ്റ്റ് ആണ് വേൾഡ്സ് ഇൻഡിജീനസ് പീപ്പിൾ ഓർ വേൾഡ് ട്രൈബൽ ഡേ ആയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Where is the headquarters of Southwest Railways? Southwest Railways in the headquarters evidiyana? Bhubaneswar, Hubli, Bilaspur or Jabalpur? Southwest Railways in the headquarters option B, Hubli aanu. Okay, ini Southern Railway de headquarters evidiyana nu choichal Chennai ilana. Northern Railway de anengil adu Delhi ilana. Eastern Railway de Kolkata aanu and Western Railway de ചേർച്ച് ഗേറ്റ് മുംബൈ ആണ്. ഓക്കെ, അപ്പൊ ചേർച്ച് ഗേറ്റ് ആണ് വെസ്റ്റേൺ റെയിൽവേ. ഇനി സെൻട്രൽ റെയിൽവേസിന്റെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ ചേർച്ച് ഗേറ്റ് എന്നായിരിക്കും ഓപ്ഷൻ കൊടുക്കുക, ആൻഡ് സെൻട്രൽ എന്ന് ചോദിക്കുമ്പോൾ മുംബൈ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സൗത്ത് വെസ്റ്റ് റെയിൽവേ നമ്മൾ പറഞ്ഞു ഹുബ്ലി ആണെന്ന്. സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടേതാണ് ബിലാസ്പൂർ എന്ന് പറയുന്നത്. ഇനി വെസ്റ്റ് സെൻട്രൽ, സൗത്ത് ഈസ്റ്റ് സെൻട്രലിൻ്റെതാണ് ബിലാസ്പൂർ, വെസ്റ്റ് സെൻട്രലിൻ്റെതാണ് ജബൽപൂർ, and east coast railways indedana bhubaneswar. Okay,
അപ്പൊ ഈ റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ പറഞ്ഞു തന്നു. ഒന്നും കൂടി പറയാം, സൗത്തിന്റെ ചൈന, നോർത്തിന്റെ ഡൽഹി, ഈസ്റ്റിന്റെ കൊൽക്കത്ത, വെസ്റ്റിന്റെ ചർച്ച് ഗേറ്റ്, സെൻട്രലിന്റെ മുംബൈ. സൗത്ത് ഈസ്റ്റ് സെൻട്രലിന്റേതാണ് ബിലാസ്പൂർ, വെസ്റ്റ് സെൻട്രലിന്റേതാണ് ജബൽപൂർ, ആൻഡ് ഈസ്റ്റ് കോസ്റ്റിന്റേതാണ് ഭുവനേശ്വർ. ഓക്കെ, The World Beneath His Feet is a biography of Pullela Gopichand, Saina Nehwal, Ajit Wadekar, Ricky Ponting. ഇതില് ആരുടെ ബയോഗ്രഫി ആണ് വേൾഡ് ബെനീത് ഹിസ് ഫീ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുല്ലില ഗോപിചന്ദ് ആണ്. ഇദ്ദേഹം ഒരു ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നു, ഒരു ഇപ്പോ പ്രസന്റ്ലി അദ്ദേഹം ബാഡ്മിന്റൺ കോച്ചാണ്. പി വി സിന്ധു അതുപോലെ തന്നെ സൈന നെഹ്വാളിന്റെ ഒക്കെ കോച്ചായിരുന്നിട്ടുള്ളതാണ് ഗോപിചന്ദ്. അടുത്ത ചോദ്യം നോക്കാം, ഹു ഇസ് ദ ഓതർ ഓഫ് ഷാഹ്നാമ? ഷാഹ്നാമയുടെ ഓഥർ ആരാണ്? ഇബ്നു ബട്ടൂട്ട, അൽ ബറൂനി, ഫിർദൌസി ഓർ അമീർ ഖുസ്രോ? ഇതിൽ ആരാണ് ഷാഹ്നാമയുടെ ഓഥർ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിർദൌസി ആണ്. ഫിർദൌസി എഴുതിയ വർക്കാണ് ഷാഹ്നാമ എന്ന് പറയുന്നത്. ഫിർദൌസി ഒരു പേർഷ്യൻ പോയറ്റ് ആയിരുന്നു. ഓക്കെ, ഷാഹ്നാമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി വേൾഡ്സ് ലോങ്സ്റ്റ് എപ്പിക് ആണ് ഷാഹ്നാമ എന്ന് പറയുന്നത്. ഇതിൽ ബേസിക്കലി പറയുന്നത് ഹിസ്റ്ററി ഓഫ് പേർഷ്യയെ പറ്റിയാണ്. പേർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറാനിന്റെ പഴയ പേരാണ് അല്ലെ, ഇറാനിന്റെ പഴയ പേരാണ് പേർഷ്യ. ആൻഡ് പേർഷ്യയെ പറ്റി, പേർഷ്യയുടെ ഹിസ്റ്ററിയെ പറ്റി പറയുന്ന ഒരു വർക്കാണ് ഷാഹ്നാമ എന്ന് പറയുന്നത്. ഈ ഷാഹ്നാമയെ തന്നെ നമ്മൾ നാഷണൽ എപ്പിക് ഓഫ് ഗ്രേറ്റർ ഇറാൻ എന്നും പറയാറുണ്ട്. ഓക്കെ, നാഷണൽ എപ്പിക് ഓഫ് ഗ്രേറ്റർ ഇറാൻ ആണ് ഷാഹ്നാമ, എഴുതിയത് ഫിർദൌസി. A person with AB blood group can donate blood to a person having AB blood group ഉള്ള ആൾക്കാര് അവർക്ക് ആർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എ ബി, ബി, എ ഓർ ഒ? ഇതിൽ ഏത് ഗ്രൂപ്പ് ഉള്ളവർക്കാണ് എ ബിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എ ബിക്കാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബ്ലഡിൽ ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണോ ആന്റിജൻ അതാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡിൽ ആന്റിജൻ എ ആണോ ഉള്ളതെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ബി ആന്റിജൻ ആണെങ്കിൽ ബി ആയിരിക്കും. അപ്പൊ എ ബി കാർക്ക് രണ്ട് ആന്റിജനും ഉണ്ട്, എയും ബിയും ആന്റിജൻ ഉണ്ട്. ഓയിൽ ആന്റിജൻ ഒന്നും തന്നെ ഇല്ല. ഇനി ആന്റിജന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഓർത്ത് വെക്കാം. ഇനി യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. യൂണിവേഴ്സൽ ഡോണർ അതായത് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഒ എന്ന് പറയുന്നത്. ഇതിൽ ആന്റിജൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്. അതേസമയം യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരുടെ വേണമെങ്കിലും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിന് ആന്റിബോഡി ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഏത് കിട്ടിയാലും കുഴപ്പമില്ല, ആന്റിബോഡി ഉണ്ടാവില്ല അതിന്റെ അഗെയിൻസ്റ്റ് ഫങ്ഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് എ ബിക്ക് ആരുടെ ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും റിസീവ് ചെയ്യാം. എന്നാൽ എ ബിക്ക് ആർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ എ പേഴ്സൺ വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു ഓൺലി എ ബി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിയും എയും മൂന്ന്. എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും കൊടുക്കാം. ഓക്കെ, ബിക്കോസ് എ ബി എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലേ, അവർക്ക് ആരുടെ ബ്ലഡ് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ എക്കാർക്ക് എയ്ക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. സിമിലർലി ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് ബിക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും കൊടുക്കാം. ഓക്കെ, ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഇവർക്ക് ഒവിന്റെ മാത്രം റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, Who is the new Director General of BSF, Border Security Force? പുതിയ Director General Border Security Force-ന്റേത് ആരാണ്? ആകൃതി സിംഗ്, അശോക് വർമ്മ, പങ്കജ് കുമാർ സിംഗ് ഓർ രാകേഷ് മിന? ഇതിൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പങ്കജ് കുമാർ സിംഗ് ആണ് പുതിയ Director General of Border Security Forces. Which of the following is not a Baltic state? Baltic state എന്ന് പറഞ്ഞാൽ ബാൾട്ടിക് സീയിലുള്ള മൂന്ന് സോവറിൻ സ്റ്റേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മൂന്ന് സ്റ്റേറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെലറസ്, എസ്റ്റോണിയ, ലാറ്റ്വിയ ഓർ ലിത്വാനിയ? ഇതിൽ ഏതാണ് ബാൾട്ടിക് സ്റ്റേറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബെലറസ് ഒരു ബാൾട്ടിക് സ്റ്റേറ്റ് അല്ല. ബാക്കി മൂന്നെണ്ണം എസ്റ്റോണിയ, ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയാണ് ബാൾട്ടിക് സ്റ്റേറ്റ്സ്. The play composed by Harshavardhan. Harshavardhana, Kadambari, Ratnavali, Dashkumar Charitam. ഇതിൽ ഏതാണ്
ഹർഷവർദ്ധൻ കമ്പോസ് ചെയ്ത പ്ലേ. ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് വർദ്ധന ഡൈനസ്റ്റിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു. സോ നമ്മൾ ഹർഷ ഈറയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കമ്പോസ് ചെയ്ത പ്ലേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രത്നാവലിയാണ്. അദ്ദേഹം സാൻസ്ക്രിറ്റിൽ 3 പ്ലേസ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ കണ്ട രത്നാവലി, പിന്നെ ഇത് കൂടാതെ തന്നെ പ്രിയദർശികയുമുണ്ട്, പിന്നെ നാഗനന്ദയുമുണ്ട്. ഓക്കെ, അപ്പൊ രത്നാവലി, നാഗനന്ദ, പ്രിയദർശിക, ഇതാണ് ഇദ്ദേഹം കമ്പോസ് ചെയ്ത 3 പ്ലേസ്. അടുത്ത ചോദ്യം വീണ്ടും യൂണിറ്റ്സിൽ നിന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം യൂണിറ്റിൽ നിന്നായിരുന്നു അല്ലെ. അപ്പൊ വിച്ച് യൂണിറ്റ് ഇസ് യൂസ് ടു മെഷർ ഫുഡ് എനർജി. ഫുഡ് എനർജി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൽ നമുക്ക് എഴുതി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഞാൻ ഇത്രയും ഡാഷ് ബേൺ ചെയ്തു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതാണ് നമ്മുടെ ഫുഡ് എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ്. സോ കെൽവിൻ ആണോ, ജൂൾ ആണോ, കാലറി ആണോ, എർഗ് ആണോ, ഇതിലേതാണ്? നമ്മൾ എന്താ പറയാ, എക്സസൈസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മൾ ഇന്ന് ഇത്രയും കാലറീസ് ബേൺ ചെയ്തു എന്നല്ലെ. അപ്പോ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാലറി ആണ്. കെൽവിൻ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. ജൂൾ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വർക്ക് ഓർ എനർജി ആണ്. പിന്നെ എർഗ് എന്ന് പറയുന്നത് അത് CSG യൂണിറ്റ് ഓഫ് എനർജി ആണ്. ഓക്കെ, CSG യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക് ഓർ സാങ്ച്വറി ഈസ് നോൺ ഫോർ എലിഫന്റ്സ്. എലിഫന്റ്സിന് വേണ്ടിയിട്ടുള്ള നാഷണൽ പാർക്ക് ഓർ സാങ്ച്വറി ഇതിൽ ഏതാണ്? കാൻഹ, ഗിർ, പെരിയാർ ഓർ കാസിരംഗ. വളരെ സിമ്പിൾ ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി പെരിയാർ ആണ് അല്ലെ. കേരളത്തിലെ പെരിയാർ ആണ് എലിഫന്റ്സിന് വേണ്ടി അറിയപ്പെടുന്ന ഒരു സാങ്ച്വറി. ഇനി കാൻഹ എന്ന് പറയുന്നത് ടൈഗേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മധ്യപ്രദേശിലാണ്. ഓക്കെ, കാൻഹ ടൈഗേഴ്സിനാണ്, മധ്യപ്രദേശിനാണ്. ഗിർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഇത് ഏഷ്യാറ്റിക് ലയൺസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഏഷ്യാറ്റിക് ലയൺസിനുള്ളതാണ്. കാസിരംഗ എന്ന് പറയുന്നത് ആസാമിലുള്ള ഒരു നാഷണൽ പാർക്കാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺഡ് റൈനോസിറസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ റൈനോസിറസിനുള്ളതാണ് കാസിരംഗ. പെരിയാറാണ് എലിഫന്റ്സിന് വേണ്ടിയിട്ട്. ഒന്നുകൂടി പറയാം, കാൻഹ ടൈഗറിന് വേണ്ടിയിട്ടുള്ളതാണ്, മധ്യപ്രദേശിലാണ്. ഗിർ ഗുജറാത്ത്, ഏഷ്യാറ്റിക് ലയൺ. കാസിരംഗ ആസാമിലാണ്, വൺ ഹോൺഡ് റൈനോസിറസിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഗോൾഡൻ ഹാൻഡ് ഷേക്ക് ഇസ് അസോസിയേറ്റഡ് വിത്ത് ബൈലാറ്ററൽ പ്രിഫറൻസസ് ഫ്രം ട്രീ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവിറ്റേഷൻ, വോളണ്ടറി റിട്ടയർമെന്റ് ഓഫ് എംപ്ലോയീസ്, അക്വിസിഷൻ ഓഫ് കമ്പനീസ്. ഇതിലേതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്? ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വോളണ്ടറി റിട്ടയർമെന്റ് ഓഫ് എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസും തമ്മിലുള്ള ഒരു ഇതാണ് ഈ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. സോ വോളണ്ടറി റിട്ടയർമെന്റ് ഓഫ് എംപ്ലോയീസിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ടർ കൺസർവേഷൻ സ്കീം ജൽ അമൃത് ഇസ് ലോഞ്ച്ഡ് ബൈ ഒഡീഷ, കർണാടക, മധ്യപ്രദേശ് ഓർ ഉത്തർപ്രദേശ്? വാട്ടർ കൺസർവേഷൻ സ്കീം ജൽ അമൃത്, ജൽ അമൃത് എന്ന് പറയുന്ന വാട്ടർ കൺസർവേഷനുള്ള സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, കർണാടക ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് ജൽ അമൃത്. ടിപ്പു സുൽത്താൻ ഇസ് നോൺ ആസ് ദ ടൈഗർ ഓഫ് ഡാഷ്, ടൈഗർ ഓഫ് ഡൽഹി, ടൈഗർ ഓഫ് മൈസൂർ, ടൈഗർ ഓഫ് ആഗ്ര ഓർ ടൈഗർ ഓഫ് ഗ്വാലിയർ. ടിപ്പു സുൽത്താനെ നമ്മൾ എന്താ പറയാ, ടൈഗർ ഓഫ് മൈസൂർ എന്നാണ് പറയുന്നത് അല്ലെ. മൈസൂറിന്റെ ടൈഗർ ആണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്, ഹൈദർ അലിയുടെ മകനായിരുന്നു ടിപ്പു സുൽത്താൻ. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗ്ലോ മൈസൂർ വോറിന് ശേഷം അദ്ദേഹം സൈൻ ചെയ്ത പല ട്രീറ്റീസിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് വളരെ ഫേമസ് ആണ്, അതാണ് ഖ്വാബ് നാമ എന്ന് പറയുന്നത്. ഖ്വാബ് നാമ, ഖ്വാബ് നാമയാണ് അദ്ദേഹത്തിന്റെ ബുക്ക്. ഓക്കെ, അപ്പൊ ടിപ്പു സുൽത്താന്റെ ആണ് നമ്മൾ ടൈഗർ ഓഫ് മൈസൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, STIP which was recently in news is a national policy associated with epidemiology, science and technology, statistics and economics, arts and culture. ഏത് മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാഷണൽ പോളിസിയാണ് STIP എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം, നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഫുൾ ഫോം നോക്കാം. ഫുൾ ഫോം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. STIP എന്ന് പറയുന്നത്
സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസിയാണ്. അപ്പൊ ശരിയായ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി, സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഓക്കെ, അപ്പൊ എസ് ടി ഐ പിയുടെ ഫുൾ ഫോം സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി എന്നാണ്. വേർ ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ലൊക്കേറ്റഡ്? എൻ ഐ എൻ എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. എവിടെയാണ് എൻ ഐ എൻ ഉള്ളത്? ഡൽഹി, മുംബൈ, ഹൈദരാബാദ് ഓർ ബാംഗ്ലൂർ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഉള്ളത്. 40th question. Rangaswamy Cup is associated with which game? Rangaswamy Cup wrestling ano, football ano, hockey ano, adho golf ano? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹോക്കിയാണ്. ഓക്കെ, ഹോക്കിയോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കപ്പാണ് രംഗസ്വാമി കപ്പ്. 1928 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് സ്റ്റാർ ഫിഷ്. ലോക്കോമോട്ടറി ഓർഗൻ എന്ന് വെച്ചാൽ മൂവ്മെന്റിന് ഉപയോഗിക്കുന്ന പാർട്ട്. ഓക്കെ, അപ്പൊ ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് സ്റ്റാർ ഫിഷ് ഈസ് ഫ്ലിപ്പർ, മസ്കുലർ ഫീറ്റ്, ട്യൂബ് ഫീറ്റ് ഓർ പാഡിൽ. സ്റ്റാർ ഫിഷ് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോക്കോമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി, ട്യൂബ് ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ട്യൂബ് ഫീറ്റ് ആണ് ലോക്കോമോട്ടറി ഓർഗൻ. അടുത്ത ചോദ്യം, മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലുള്ള ഒരു ഡാം ആണ്. അപ്പൊ മേട്ടൂർ ഡാം ഇസ് ബിൽഡ് ഓൺ വിച്ച് റിവർ? കൃഷ്ണ, കാവേരി, നർമ്മദ ഓർ മഹാനദി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാവേരി നദിയിൽ പണിതിരിക്കുന്ന ഒരു ഡാം ആണ് മേട്ടൂർ ഡാം എന്ന് പറയുന്നത്. London is situated on the bank of which river? London is situated on the bank of which river? Rhine, Thames, Avon or Clyde? ഇതിലെ ഏത് റിവറിന്റെ ഏത് നദിയുടെ തീരത്താണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തേംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. Where is Asian Development Bank headquarters located? Asian Development Bank in the headquarters എവിടെയാണ്? ജക്കാർത്ത, മനില, ജനീവ ഓർ ബാങ്കോക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനീല ഫിലിപ്പീൻസിലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് 1966 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 31 ഓഫീസസ് ആണ് ഇത് ലോകത്തെ പല ഭാഗങ്ങളിലുമായിട്ട്. 31 ഓഫീസസ് ആണ് ഇതിനുള്ളത്. 68 മെമ്പേഴ്സ് ആണ് ഇതിലുള്ളത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യ. 68 മെമ്പർ കൺട്രീസ് ആണ് ഇതിന് ഉള്ളത്. ഓക്കെ, മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉള്ളത്? സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഏഷ്യയാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പൊ 68 കൺട്രീസ് ആണ് ഇതിന്റെ മെമ്പേഴ്സ്, ഇന്ത്യയും ഇതിന്റെ ഒരു മെമ്പറാണ്. വേർ ഇസ് യുനെസ്കോ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ്? യുനെസ്കോയിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? പാരീസ്, ജനീവ, ന്യൂയോർക്ക് ഓർ ലിസ്ബൺ? ഇതിലെവിടെയാണ് യുനെസ്കോയിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? യുനെസ്കോയിന്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്ന് വെച്ചുകഴിഞ്ഞാൽ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ഫ്രാൻസിലാണ്. ഓക്കെ, പാരീസ് ഫ്രാൻസിലാണ് യുനെസ്കോയിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ദ മിലിറ്ററി എക്സസൈസ് നെയിം ചാങ് താങ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദെഹ്റാദൂൺ, വിശാഖപട്ടണം, കൊൽക്കത്ത ഓർ ലഡാക്ക്? ചാങ് താങ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി നടത്തിയ ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഇത് എവിടെയാണ് നടന്നത്? ഓപ്ഷൻ ഡി, ലഡാക്കിൽ നടത്തിയ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ചാങ് താങ്. Where is National Chemical Laboratory situated? National Chemical Laboratory evidiyana? Dehradun, Mumbai, Bangalore or Pune? Shariyaya uttaram Pune ilana. Pune ilana nammada National Chemical Laboratory sthithi cheyyunnathu. Union IT Ministry has rolled out Build for Digital India in association with which company? ഏത് കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് Build for Digital India നമ്മുടെ യൂണിയൻ ഐ ടി മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇൻഫോസിസ്, ഗൂഗിൾ, വിപ്രോ ഓർ മൈക്രോസോഫ്റ്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗൂഗിൾ ആണ്. ഗൂഗിളുമായി ചേർന്നിട്ടാണ് ബിൽഡ് ഫോർ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത്, കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ ഓർ തമിഴ്നാട്? ഇതിലേത് സ്റ്റേറ്റിന്റെ പ്രൊജക്ട് ആണ് കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്? ഇതിൽ പ്രത്യേകതയുണ്ട്, ഈ പ്രൊജക്ടിന്
ഇത് ലോകത്തേക്ക് തന്നെ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് മൾട്ടി സ്റ്റേജ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ആണ്. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് മൾട്ടി സ്റ്റേജ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ആണ് കല്ലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയിലെ ഗോദാവരി നദിയുടെ നദിയിലാണ് കല്ലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. Who is the founder of Nanda dynasty? Nanda dynasty യുടെ ഫൗണ്ടർ ആരാണ്? മഹാപത്മനന്ദ, ധനാനന്ദ, അശോക് നന്ദ, none of this. നന്ദ ഡൈനസ്റ്റിയുടെ വളരെ ഫേമസ് റൂളർ ആയിരുന്നു ധനാനന്ദൻ. എന്നാൽ ഇതിന്റെ സ്ഥാപകൻ, ഇതിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാപത്മനന്ദയാണ്. ഓക്കെ, മഹാപത്മനന്ദയാണ് നന്ദ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ. അതിൽ വളരെ ഫേമസ്, വളരെ പവർഫുൾ റൂളർ ആയിരുന്നു ധനാനന്ദൻ. ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യ മൗര്യൻ ഡൈനസ്റ്റി സ്ഥാപിച്ചത്. ഓക്കെ, സോ മഹാൻ പത്മനന്ദയാണ് നന്ദ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സെഷനിലെ 50 questions. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെഷനുമായി എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. സോ അതുവരേക്കും നിങ്ങൾ ചെയ്യേണ്ടത് കീപ് പ്രാക്ടീസിങ്, കീപ് പ്രിപ്പയറിങ്. See you in the next class. Have a nice day.